നമസ്കാരം. കൃഷിയിടങ്ങൾക്ക് ഇപ്പോൾ ഭീഷണിയാണ് ആഫ്രിക്കൻ ഒച്ചുകൾ. എറണാകുളം ജില്ലയിലെ ജനവാസ കേന്ദ്രങ്ങളിലൊക്കെ ഇവ വലിയ രീതിയിൽ മുട്ടയിട്ട് പെരുകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. നെല്ല്, മരച്ചീനി തുടങ്ങിയ എല്ലാ വിളകളെയും ഇവ കൂട്ടത്തോടെ നശിപ്പിക്കുകയും ചെയ്തു. അതിനൊപ്പം തന്നെ ഭിത്തികൾക്കും വലിയ രീതിയിൽ, കോൺക്രീറ്റ് ഭിത്തികൾക്കും ഇവ നാശനഷ്ടമുണ്ടാക്കുന്നതായാണ് പുതിയ കണ്ടെത്തലുകൾ വന്നിരിക്കുന്നത്. ആഫ്രിക്കൻ ഒച്ചുകൾ നമുക്കുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്, അതിനോടൊപ്പം തന്നെ ആഫ്രിക്കൻ ഒച്ചുകളെ എങ്ങനെ തുരത്താം, അതിനെപ്പറ്റി കർഷകർ നടത്തിയ പരീക്ഷണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ചെറിയ വീഡിയോ ആണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വളരെ ഹൃദ്യമായ സ്വാഗതം. മഴക്കാലത്ത് കേരളത്തിലുടനീളം കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം. വയനാട് ഉൾപ്പെടെ പല ജില്ലകളിലും ആഫ്രിക്കൻ ഒച്ചുകളുടെ ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വാഴ, പപ്പായ, ഇഞ്ചി, മഞ്ഞൾ, തക്കാളി, കൊക്കോ, കിഴങ്ങ് വർഗ്ഗങ്ങൾ തുടങ്ങി 500 കാർഷിക വിളകളെ ആഫ്രിക്കൻ ഒച്ചുകൾ നശിപ്പിക്കും. ഇവയുടെ ഭീമമായ പുറന്തോട് നിർമ്മിക്കുന്നതിനായി കാൽസ്യം ആവശ്യമാണ്. അതിനായി കുമ്മായം, മണൽ, ചുമർ, മതിൽ, തടി എന്നിവയും ഭക്ഷിക്കുന്നതിനാൽ വീടുകളിലേക്കും ഇവയുടെ ശല്യം വ്യാപിക്കുന്നു. മനുഷ്യരിലും വളർത്തുമൃഗങ്ങളിലും രോഗങ്ങൾ പരത്താൻ ആഫ്രിക്കൻ ഒച്ചുകൾക്ക് കഴിയും. അതിനാൽ ഇവയെ അറിയുകയും നിയന്ത്രണ മാർഗങ്ങൾ മുൻകൂറായി സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ വർഷം മഴ തുടങ്ങിയപ്പോൾ തിരുവനന്തപുരം, തൃശൂർ, കൊല്ലം, മലപ്പുറം, എറണാകുളം തുടങ്ങിയ ജില്ലകളിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ കയറി ഇവ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തുകയും ചെയ്യും. 2018 പ്രളയത്തിന് ശേഷം ഇവ പെരുകിയതായി പഠനങ്ങളിൽ സൂചനയുണ്ട്. ആഫ്രിക്കൻ ഒച്ചുകളുള്ള സ്ഥലങ്ങളിൽ നിന്നെത്തിയ സാധനങ്ങളോ ചെടികളോ വഴിയാകാം ഇവ വീണ്ടും എത്തിയിരിക്കുന്നതെന്നാണ് നിഗമനം. എറണാകുളം ജില്ലയിലെ പാറക്കടവ് പഞ്ചായത്ത് ഇപ്പോൾ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം മൂലം വലയുകയാണ്. മാസങ്ങളായി പ്രദേശത്തെ വീടുകളിൽ കപ്പ, വാഴ, തെങ്ങ് തുടങ്ങിയ മുഴുവൻ കൃഷികളുടെയും ഇലകൾ ഉൾപ്പെടെ ഇവ തിന്നു നശിപ്പിക്കുകയുമാണ്. പലയിടത്തും പറമ്പിൽ നിന്നും വീടുകളുടെ അകത്ത് വരെ ഇവ പ്രവേശിച്ചു കഴിഞ്ഞു. വീടുകളുടെ പുറം ചുവരുകളിലാണ് ഇവയുടെ താമസം. രാത്രിയായാൽ പുറത്തിറങ്ങി കൃഷിയിടങ്ങളിലേക്ക് ചേക്കേറുകയും ചെയ്യും. ആഫ്രിക്കൻ ഒച്ചുകളെ ഇടയ്ക്കിടെ കാണാറുണ്ടെങ്കിലും ഇത്ര ശക്തമായ ആക്രമണം ഈ പ്രദേശത്ത് ആദ്യമായാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. 8 വരെ നീളത്തിൽ വളരുന്ന ഇവ ഒരെണ്ണം പ്രതിവർഷം 1200 മുട്ടയിട്ട് വിരിയിക്കും. കൃഷി പ്രധാന വരുമാന മാർഗമായ പാറക്കടവ് പഞ്ചായത്തിൽ ആഫ്രിക്കൻ ഒച്ചുകൾ പെരുകുന്നത് ഗുരുതരമായ പ്രതിസന്ധിയാണ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അക്കാറ്റിന ഫുലിക്ക എന്ന ശാസ്ത്രനാമമുള്ള ആഫ്രിക്കൻ ഒച്ച് അഥവാ രാക്ഷസ ഒച്ച് അക്കാറ്റിന ജനുസിൽപ്പെട്ട ഇനമാണ്. അന്തരീക്ഷമായു ശ്വസിച്ച് കരയിൽ ജീവിക്കുന്ന വലിപ്പം കൂടിയ ഈ ഒച്ച് കിഴക്കൻ ആഫ്രിക്കൻ സ്വദേശിയാണ്. ജൈവ അധിനിവേശത്തിന് ഒരു നല്ല ഉദാഹരണമാണ് ഇവ. ഒരു പ്രദേശത്തെ ജീവജാലങ്ങൾക്ക് ഭീഷണി ഉയർത്തി മറ്റൊരു പ്രദേശത്തു നിന്നുള്ള ജീവിവർഗ്ഗങ്ങൾ അവിടെ കടന്നുകയറി പ്രത്യുൽപാദനം നടത്തുന്നതിനെയാണ് ജൈവ അധിനിവേശം എന്ന് പറയുന്നത്. ജന്തുലോകത്തിലും സസ്യലോകത്തിലും ജൈവ അധിനിവേശം ഉണ്ടാകാറുണ്ട്. ഒരു പ്രദേശത്തെ ജീവജാലങ്ങൾക്കും പരിസ്ഥിതിക്കും ഭീഷണി സൃഷ്ടിക്കുവാൻ ജൈവ അധിനിവേശം കാരണമാകുന്നു. ഏഷ്യ ഒട്ടുക്കും, ഇന്ത്യൻ മഹാസമുദ്ര ദ്വീപുകൾ, വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകൾ എന്നീ സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ ആഫ്രിക്കൻ ഒച്ചുകൾ സാധാരണമായി കഴിഞ്ഞിരിക്കുന്നു. പുല്ലുവർഗ്ഗമൊഴികെ മറ്റെല്ലാ ചെടികളും, പ്രത്യേകിച്ച് തൈകൾ, തളിരുകൾ, ക്യാബേജ് വർഗ്ഗം, വെള്ളരി വർഗ്ഗം, കൊക്കോ, പപ്പായ, ഇലയും പഴവും, വാഴ, റബ്ബർ തുടങ്ങി 500 വിവിധ സസ്യങ്ങളും, പായലുകൾ, അഴുകുന്ന ജൈവ അവശിഷ്ടങ്ങൾ, പേപ്പർ, തടി, ചെറിയ കല്ലുകൾ, എല്ലുകൾ, കോൺക്രീറ്റ് കഷണങ്ങൾ തുടങ്ങി വിവിധ ജൈവ അജൈവ വസ്തുക്കളെ ഇത് ആഹാരമാക്കുന്നു. 80,000 പല്ലുകളുള്ള റിബൺ പോലുള്ള റാഡുല എന്ന അവയവം ആഹാരം കടിച്ചു മുറിച്ച് തിന്നാൻ ഇവയെ സഹായിക്കുന്നു. സ്വാഭാവികമായുള്ള ആഹാര ശൃംഖലയിൽ കടന്നുകയറ്റം നടത്തി പരിസ്ഥിതി സന്തുലനം താറുമാറാക്കുന്നു. പുതിയ കടന്നുകയറ്റക്കാരായതുകൊണ്ട് ഇവയ്ക്ക് ശത്രുക്കളും കുറവാണ്. ഇവയുടെ കാഷ്ടത്തിൽ നിന്നും കൊക്കോയുടെ കായഴുകൾ, മഹാളി, കൂമ്പുചീയൽ തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് ഹേതുവായ ഫൈറ്റോതറ കുമിളിനെയും കണ്ടെത്തിയിട്ടുണ്ട്. ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശരീരത്തിലുള്ള ഒരു നിമാവിര മനുഷ്യരിൽ മെനഞ്ചൈറ്റിസ് ബാധ ഉണ്ടാക്കാൻ ശേഷിയുള്ളവയുമാണ്. ചിലരിലെങ്കിലും ഒച്ചിനെ നേരിട്ട് സ്പർശിക്കുമ്പോൾ ചൊറിച്ചിലും വ്രണങ്ങളും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവയെ സ്പർശിക്കുകയും അരുത്. പെറുക്കിയെടുക്കുമ്പോൾ കട്ടിയുള്ള ഗ്ലൗസുകൾ ധരിക്കണം. കൂടാതെ ഒരു ബാക്ടീരിയയുടെ സാന്നിധ്യം പ്രതിരോധശേഷി കുറഞ്ഞ ആളുകളിൽ വിവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട്. രാസ കീടനാശിനികൾ പ്രചാരത്തിലുണ്ടെങ്കിലും അത് പരിസ്ഥിതിക്കും വളർത്തുജീവികൾക്കും ഭീഷണിയായതിനാൽ കല്ലുപ്പും തുരിശുലായനിയും ഉപയോഗിച്ച് നശിപ്പിക്കുന്നതാവും നല്ലത്. വൈകിട്ട് നനഞ്ഞ ചണച്ചാക്ക് പിരിച്ച് അതിൽ പപ്പായയുടെയോ ക്യാബേജിൻ്റെയോ കോളിഫ്ലവറിൻ്റെയോ ഇലകൾ വിതറി ഒച്ചുകളെ ആകർഷിക്കണം. ഇവയെ കല്ലുപ്പ് വിതറിയോ തുരിശുലായനിയിലിട്ടോ കൂട്ടത്തോടെ കൊല്ലാം. കൊന്നവയെ ആഴത്തിൽ കുഴിച്ചു മൂടുകയും വേണം. പുകയില തിളപ്പിച്ച വെള്ളവും തുരിശുലായനിയും ചേർത്ത മിശ്രിതവും പ്രയോഗിക്കണം. എന്നാൽ ഉപ്പ് വിതറി ഇവയെ പ്രതിരോധിക്കാമെങ്കിലും അത് പൂർണ്ണ വിജയമെന്ന് പറയാനാകില്ല. കൃഷിയിടത്തിൻ്റെ വളക്കൂറ് നഷ്ടപ്പെടാനും സസ്യങ്ങളുടെ നാശത്തിനും ഉപ്പിൻ്റെ അമിത ഉപയോഗം കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കൃത്യമായ പ്രതിരോധ മാർഗങ്ങളും നശീകരണ രീതികളും കർഷകർ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഇവയെ നശിപ്പിക്കുവാൻ കഴിയൂ.
ആഫ്രിക്കൻ ഒച്ചുകളെ താറാവ്, കോഴി, പന്നി, മീൻ എന്നിവയ്ക്ക് തീറ്റയായും നൽകാം. മലേഷ്യയിലും ശ്രീലങ്കയിലും താറാവിനും മീനിനും തീറ്റയായും ഈ ഒച്ചുകളെ ഉപയോഗിച്ചിരുന്നു. ഒച്ച നിയന്ത്രണത്തിനായി വിവിധ രാജ്യങ്ങളിൽ താറാവിനെ ഉപയോഗിച്ചിരുന്നതായി ശാസ്ത്രലേഖനങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആഫ്രിക്കൻ ഒച്ചുകളെ പുകയില കഷായം, തുരിശു മിശ്രിതം എന്നിവ തളിച്ച് കൊല്ലാനാണ് സംസ്ഥാന വന ഗവേഷണ കേന്ദ്രം ശുപാർശ ചെയ്യുന്നത്. ഇതിനായി 25 ഗ്രാം പുകയില 1.5 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് 1 ലിറ്ററിനായി കുറുക്കുക. പിന്നീട് അരിച്ച് തണുപ്പിച്ചെടുക്കുക. 1 ലിറ്റർ വെള്ളത്തിൽ 60 ഗ്രാം തുരിശ് ലയിപ്പിക്കുക. ഇവ കൂട്ടിക്കലർത്തിയ ശേഷം ഒച്ചുകളുടെ മേൽ തളിക്കുകയാണ് വേണ്ടത്. പുകയില കഷായം തളിക്കുന്നതിന് പകരം അക്ടാര എന്ന കീടനാശിനി 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തുരിശ് ലായനിയുമായി ചേർത്താലും മതി. ഒച്ചുബാധയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ചെടികൾ, ജൈവവളം, മണ്ണ്, കാർഷിക പണിയായുധങ്ങൾ, തടി, വാഹനങ്ങൾ എന്നിവ മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവ ഒച്ചു വിമുക്തമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ചപ്പുചപറുകൾ കൂട്ടിയിടാതിരിക്കുക, കുറ്റിക്കാടുകൾ തെളിക്കുക, ഓടകൾ വൃത്തിയാക്കുക, കൂട്ടിയിട്ടിരിക്കുന്ന ദ്രവിച്ച മരക്കഷ്ണങ്ങൾ നശിപ്പിക്കുക, തടികൾ നീക്കം ചെയ്യുക, ഗൃഹപരിസരം വൃത്തിയായി സൂക്ഷിക്കുക എന്നിവയൊക്കെ ആഫ്രിക്കൻ ഒച്ചുകളെ നമ്മുടെ ഇടയിൽ നിന്ന് തുരത്താനുള്ള മാർഗങ്ങളായി ഇപ്പോൾ നിലവിലുണ്ട്.